അകത്തേക്ക് വരാമോ? ആവോ. അയ്യേ, നാണമില്ലാതെ വീണ്ടും വന്നോ? അങ്ങനെ തോറ്റോടുന്ന ഏന ഒന്നുമല്ല ഞങ്ങള്. ഈ കുട്ടിയുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടേ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. എടോ, താനൊരു സർക്കാർ ഉദ്യോഗസ്ഥയല്ലേ, നാണമില്ലേ തനിക്ക് വേലയും കൂലി ഇല്ലാത്ത ഇവളുമാരെ കൂടെ ചുറ്റിയടിക്കാൻ? ഇയാള് നാളെ ബാങ്കിൽ വാ, നമുക്ക് സംസാരിക്കാം ഒറ്റയ്ക്ക്. പെണ്ണുങ്ങളുടെ അടുത്ത് താൻ ഒറ്റയ്ക്ക് സംസാരിക്കത്തുള്ളൂ. പെണ്ണുങ്ങളോട് ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കണോ അതോ കൂട്ടം കൂട്ടമായിട്ട് സംസാരിക്കണോ എന്ന് ഞാൻ തീരുമാനിക്കും. കൊച്ചമ്മമാരെ തൽക്കാൻ സ്ഥലം കാര്യാക്ക്. കുട്ടിയേട്ടാ വേണ്ട, വേണ്ട കുട്ടിയേട്ടാ വേണ്ട. നിനക്കെന്താ ഇവിടെ കാര്യം? പോയി ചായണ്ടാക്കടി. അതെ, ഈ ചായ എന്ന് പറയുന്നതേ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് തേയിലയും പാലും അതിലേക്കിട്ട് ചൂടാക്കിയാൽ ഉണ്ടാവുന്ന സാധന. പെണ്ണുങ്ങള് ചൂടാക്കിയാലേ പാല് തിളയ്ക്കുള്ളൂ എന്ന് എവിടെ എഴുതി വെച്ചിട്ടൊന്നില്ലല്ലോ. ഓഹോ, അപ്പൊ കൊച്ചമ്മമാരെന്നെ ചായ ഉണ്ടാക്കി പഠിപ്പിക്കാൻ വന്നാണല്ലേ. ചായ മാത്രല്ലടോ, തനിക്കറിഞ്ഞൂടാത്ത പലതും പഠിപ്പിച്ചിട്ട് ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. സ്ത്രീ സമത്വ വേദിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ആണ് ഈ നിരോഷ. നിരോഷയെ നിങ്ങൾ ബാങ്കിൽ വെച്ച് പീഡിപ്പിക്കാറുണ്ടോ? പീഡിപ്പിക്കാറൊന്നുമില്ല, ഇടയ്ക്ക് പഠിപ്പിക്കാറുണ്ട്. ജോലി ചെയ്യാനാണ് സർക്കാർ ശമ്പളം തരുന്നത്, അല്ലാതെ മൊബൈലിൽ ശൃംഗരിക്കാനല്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥയുടെ ഡ്രസ് കോഡ് കണ്ടില്ലേ? മിസ് ഫെമിന കോമ്പറ്റീഷന്റെ കാറ്റ് വോക്കിന് ചേരൂ ഇത്. നിങ്ങൾ ഏതൊരു റിസർവേഷൻ കൗണ്ടറിലും വേണേ പോയി നോക്കിക്കോ, ഒച്ചഴയുന്നത് പോലെ ഒരു ക്യൂ ഉണ്ടാവും. അതിന്റെ അങ്ങേ തലക്കിൽ ടിക്കറ്റ് കൊടുക്കുന്ന ഒരു പെണ്ണായിരിക്കും. സ്ത്രീ സംവരണത്തിന്റെ കുറുക്കു വഴികളിലൂടെയല്ല, മെറിറ്റിലൂടെ വേണം അധികാര കസേരകൾ ഉറപ്പിക്കാൻ. അതെ, അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ കണ്ട നായിക്കും പേയ്ക്കും ആ പേര് ചേരില്ലല്ലോ. എന്താണോ താൻ വിളിച്ചത്? നായെന്നോ? വെറും നായ അല്ല, പേ പിടിച്ച നായ. പേപ്പട്ടി, പേപ്പട്ടി. തനിക്ക് ഞങ്ങൾ അറിഞ്ഞൂടാ. പെണ്ണൊരു കംപ്ലൈന്റ് എഴുതി കൊടുത്താലേ അതില് പിന്നെ ചോദ്യവും പറച്ചിലൊന്നുമില്ല. സാക്ഷിയും വേണ്ട, ഒരു മണ്ണാൻ കട്ടയും വേണ്ട. പെണ്ണ് പറഞ്ഞാ മതി, ഒരു വാക്ക്, പെണ്ണിന്റെ ഒരു വാക്ക്. അറിയാമടി അറിയാം. ചോക്ലേറ്റിന്റെ ഐസ്ക്രീമിന്റെ ഒക്കെ പേരും പറഞ്ഞ് നീയൊക്കെ ഒരുപാട് കൊമ്പന്മാരെ മുട്ടുപിടിച്ചിട്ടുണ്ട്. നിന്റെ കടിപ്പാവാടിയും കൊണ്ട് നടന്ന് സഹതാപോട്ടും വാങ്ങിച്ച് കുറെ തണ്ടികൾ അധികാരത്തിലേറിയിട്ടുണ്ട്. പക്ഷെ ആ കളി എന്നോട് കളിച്ചാലുണ്ടല്ലോ. ആ വരി ഒന്നുകൂടി പാടി. എന്റെ പുണ്യമല്ലേ തന്റെ ഏമാനുണ്ടാകട്ടെ. പോയി ഒരു നോക്ക് കാണുവാനൻ. ഞാൻ എസ് ഐ വേലുത്തമ്പി. നീയോ? തമ്പിയോ? ജനമൈത്രി നഗറിൽ എസ് ഐ വേലുത്തമ്പിയുടെ വീട്ടില് ഇന്നലെ ഒരു കള്ളൻ കയറി. ആ ആള് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. സൂത്രധാരം മുങ്ങിക്കളഞ്ഞു. താൻ തന്റെ ഏമാനോട് ചെന്ന് പറഞ്ഞേക്ക് എവിടെ പോയി ഒളിച്ചാലും അയാളെ ഞാൻ പൊക്കും. ഒരു നോക്ക് കാണുവാനൻ ആത്മാവ് മോഹ. നീ അധികം മോഹിക്കല്ലേ. സാറെങ്ങനെ അകത്ത് കയറിയേ? ഞാനൊരു മാജിക് അക്കാഡമി തുടങ്ങുന്നുണ്ട്, നീ ചേരുന്നോ? അകത്ത് പോടാ. പോലീസ് സ്റ്റേഷൻ കളിവീടാക്കല്ലേ റസ്കൽസ്. പിന്നെ ഒരു കാര്യം, അവൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷമേ അടിക്കാവൂ. ഒരു പെണ്ണിനെ കെട്ടിയിട്ട് അടിക്കുന്നത് പാവമല്ലേ? ഞങ്ങൾക്കറിയാം ഒരു കാര്യം, ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ആംബിയർ ഒന്നും അയാക്കില്ല. നീ പറഞ്ഞത് കേട്ടോ, ഞങ്ങൾ അത് ചെയ്യിച്ചെന്ന്. അഭിനയിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. കൂട്ടുകാരനെ കാണണ്ടേ? ജനമൈത്രി നഗറിനെ കിടുകിടോ വിറപ്പിച്ച ഗൂണ്ട സിസിലി. ലൈറ്റ് ഓഫ് ചെയ്ത് കമ്പി വടി കൊണ്ട് സിമ്പിൾ ആയിട്ട് കൈയും കാലും തല്ലി ഒടിക്കുന്ന ഒരു കുഞ്ഞു കലാപരിപാടി. അങ്ങനെ പവനായി ശവമായി. ഇനി ഇത് ആവർത്തിച്ച നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എവിടെയാണ് ശേവരെ പിഴച്ചത്? പൊന്നടാ, സിസിലിയെ കണ്ടതും എനിക്ക് ഇടതും പലതും മാറിപ്പോയി. ഇതാ പറയുന്നത്, ക്ലച്ച് പിടിച്ചണെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണം, ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത്, പ്രത്യേകിച്ചും ഗുണ്ടകൾ. കേട്ടോടാ പൊട്ട.
സോറി ടോ, ലേറ്റ് ആയി. എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബൈ ദ ബൈ, ആരാ ഫ്രണ്ടിൽ ഇരിക്കുന്ന മോപ്പിൾസ്? ഒന്ന് എന്റെ അച്ഛന്, വണ്ണം മുള്ളയാൽ ചേട്ടൻ അച്ഛൻ. ഈ കിളവന്മാരൊക്കെ വെറും വേസ്റ്റാ, പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യണം. ഇവരൊക്കെ ആരാ? അയലോക്കാരെ. ഇളക്കവും പത്രാസും ഒക്കെ കണ്ടിട്ട് കുഴപ്പക്കാരാണെന്നാ തോന്നുന്നു. അയ്യയ്യോ, പുറത്തുനിന്ന് കണ്ടപ്പോ ചെറുതാണെങ്കിലും നല്ല വീടാണെന്ന് തോന്നി. പക്ഷേ അടുക്കളെ വന്നപ്പോ സകല ഇംപ്രഷനും പോയി. അതെന്നെ, നിന്നെ തിരിയാൻ പോലും സ്ഥലമില്ല. ഇന്നത്തെ കാലത്ത് യൂട്ടിലിറ്റി ഏരിയ ഇല്ലാത്ത ഒരു കിച്ചൻ സങ്കല്പിക്കാനേ വയ്യ. അയ്യോ, ഇറ്റ്സ് ഹൊറിബിൾ. വീട് കാണാൻ വന്നപ്പോ മഞ്ജു ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ? ഞാനല്ല വന്നത്, കുട്ടിയേട്ടനും അച്ഛനും കൂടിയേ. നെവർ മൈൻഡ് മഞ്ജു, കുറച്ചു കാലം താമസിച്ചു കഴിഞ്ഞ് ഈ തങ്ങ ഇടിച്ചു പൊളിച്ച് കളഞ്ഞാ മതി. പുള്ളിക്കാരൻ ആളെങ്ങനെയാ, റിസപ്റ്റീവ് ആണോ? എല്ലാ കാര്യത്തിലും മഞ്ജുവിന്റെ അഭിപ്രായം കൂടി ചോദിക്കാറുണ്ടോ? മുഖം മനസ്സിന്റെ കണ്ണാടി എന്നാണ്. അങ്ങനെയല്ല, എല്ലാത്തിനും ഞാൻ എന്റെ സജഷൻസ് പറയും. പക്ഷേ പുള്ളിക്കാരൻ പിടിച്ച മൊയലിന് മൂന്ന് കൊമ്പ, അതല്ലേ സത്യം? അങ്ങനല്ല. നോക്ക് മഞ്ജു, ഇത് മഞ്ജുവിന്റെ മാത്രം പ്രശ്നമല്ല, അടിച്ചമർത്തപ്പെട്ട ഭാര്യ, അതൊരു ആഗോള പ്രതിഭാസമാണ്. സ്ത്രീകൾ സംഘടിക്കുക, അത് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നത്തിനൊരു പരിഹാരം. സമാന ചിന്താഗതികളുള്ള സ്ത്രീകൾ കൈകോർക്കുക. ഈ ആശയത്തിൽ നിന്നും ജന്മം കൊണ്ടതാണ് സ്ത്രീ സമത്വവേദി എന്ന പ്രസ്ഥാനം. സ്ത്രീയും പുരുഷനും സമാസമം, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. നീ നമ്മുടെ ബ്രോഷറും എടുത്തോ. മഞ്ജു, സമയം കിട്ടുമ്പോ ഇതൊന്ന് മനസ്സിരുത്തി വായിക്ക്. ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ത്രില്ലിംഗ് ടു. അതെ മഞ്ജു, ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത ഇതോടെ അങ്ങ് ഉപേക്ഷിച്ചേക്ക. ഏത് പാതിരാത്രിക്കും എന്ത് ആവശ്യത്തിനും വിളിച്ചാ മതി, ഞങ്ങൾ ഉണ്ടാവും കൂടെ. ബൈ ദ വേ മഞ്ജു, നെക്സ്റ്റ് മന്ത് മീറ്റിംഗ് എന്റെ വീട്ടിൽ വെച്ചാ. പ്ലീസ് ഡു ഡ്രോപ്പ് ഇൻ, ഓക്കേ? സാറ്റർഡേ 23-ന് ഡേറ്റ് മറക്കണ്ട. ഓക്കേ ഡാർലിംഗ്, സീ യു. ബൈ. ഓക്കേ, ബൈ 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 മഞ്ജു. ബൈ മഞ്ജു. പാവം കുട്ടിയല്ലേ. അതെ അതെ, മഞ്ജുവിനെ കാണുന്നില്ലല്ലോ. വരും, വരാതിരിക്കില്ല. നമ്മള് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതല്ലേ? വിദ്യാഭ്യാസവും ലോകപരിചയം ഒക്കെ ഉള്ള ആളല്ലേ, വരും വരും. പുരുഷ മേധാവിത്വത്തിന്റെ ഒരു ചെറു സൂചനയെങ്കിലും, അത് വീട്ടിലാവട്ടെ ജോലിസ്ഥലത്താവട്ടെ, നമ്മുടെ ശ്രദ്ധയിൽ പെട്ടാൽ ആ നിമിഷം നമ്മൾ പ്രതികരിച്ചിരിക്കണം. ഒരടി പിന്നോട്ടില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ സഹകരണം പ്രതീക്ഷിക്കുന്നു. ജയ് നാരി. അടുത്തതായി ഗംഗാദേവി. ദേ മഞ്ജു വരുന്നു. ആ മഞ്ജു, വാ. എന്താ ഇവിടെ നിക്കണേ? വാ വാനേ. ഹായ്, സ്ത്രീ സമത്വ ഇന്ത്യയിലേക്ക് സ്വാഗതം. ഹൗ ഹാർട്ടി വെൽക്കം. താങ്ക് യു. ഐ എം സോ ഹാപ്പി. താങ്ക് യു. വാ, കം. വരൂ വരൂ, ഇരിക്ക് പ്ലീസ്. ഇനി കർമ്മ പരിപാടിയിലേക്ക് കടക്കാം. ഈ നിരോക്ഷയുടെ പ്രശ്നം ആകെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇവള് കംപ്ലൈന്റ് ഒപ്പിട്ട് തരണ്ടേ? മാഡം, പ്ലീസ് ഗിവ് മീ സം മോർ ടൈം. ഗോവിന്ദൻകുട്ടിനെ കേൾക്കുമ്പോഴേ ഇവളുടെ മുട്ടിടിക്കും. പടക്കാലത്തിൽ ശങ്കിച്ച് നിൽക്കുന്ന പോരാളി പരാജയപ്പെടാം, ചിലപ്പോൾ കൊല്ലപ്പെടാം. ഏത് ഗോവിന്ദൻകുട്ടിയുടെ കാര്യം? നിരോഷ വർക്ക് ചെയ്യുന്ന ബാങ്കിന്റെ മാനേജർ, ഒരു ഞരമ്പ് രോഗി, കാഴ്ചപ്പാട് ഗോവിന്ദൻകുട്ടി. അതല്ല, ചേട്ടൻ വരാറായി. അയാള് വരുവോ പോവോ ചേട്ടൻ, മഞ്ജുനെന്താ? കെട്ടിയാൻ തല്ലുവെന്ന് പേടിയുണ്ടോ? വെട്ടി ഞങ്ങള്. മഞ്ജുവിന്റെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് വീണ ആ കൈ ഞങ്ങൾ വെട്ടും. മോളെ മഞ്ജു, ഇനി നീ ഒറ്റയ്ക്കല്ല, നമ്മൾ നമ്മളെല്ലാം ഒന്നാ. യെസ്. വെക്കി മഞ്ജു. ആ മഞ്ജു ഹസ്ബൻഡ് പേര് പറഞ്ഞില്ല. ഗോവിന്ദൻകുട്ടി. കാഴ്ചപ്പാട് ഗോവിന്ദൻകുട്ടി. ആക്രമണം! ക്രിമിനൽ ശക്തിയിലൂടെ ഒരു സ്ത്രീയുടെ ചരിത്രത്തിലേക്കുള്ള പൈശാചികമായ കടന്നുകയറ്റം. ഇത്രയും സംഭവമാണ് ഈ പീഡനം എന്നൊക്കെ പറഞ്ഞാല്. നിയമം കയ്യിലെടുക്കണ്ട, പ്രായത്തിന്റെ ഒരു തിളപ്പുണ്ട് എന്നല്ലാതെ ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാൻ മാത്രമുള്ള ഒരു ആംബിയർ ഒന്നും അവൾക്കില്ല. വേണ്ടല്ലോ, നമ്മളെ സമത്വവാദി പെണ്ണുങ്ങളും കവയത്രി മാത്രം മതി പിരിയേറ്റി കൊടുക്കാൻ. ഇത്ര പെട്ടെന്നൊരു നീക്കത്തിന് എന്താണാവോ കാരണം? ചൊറിച്ചില് തുടങ്ങിയിട്ട് നാള് കുറെ ആയല്ലോ, അതിനിടയിലാണ് ആ ഗുണ്ടയും കളവനും കൂടെ ഓഫീസിൽ വന്ന് ബാലുണ്ടാക്കുന്നത്. അവള് തോന്നിയ ദിവസം കാണിച്ചു സാറന്ത് പഴിച്ച്. പോരാത്തതിന് ആ ഗുണ്ടാച്ചക്കൻ എന്നെ കണ്ടതും
ഭവ്യതയോടെ കത്തി താഴെയിട്ടു. സംശയിക്കാൻ അത് പോരെ. പുരിയണക്കിന് അവര് വന്ന നന്നായി. എന്റെ ഒരു കൊട്ടേഷൻ ഒഴിവായി കിട്ടി. എന്തോ അല്ല, മഞ്ജുവിന്റെ സ്റ്റാൻഡാ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ഒരു പ്രശ്നം വരുമ്പോ കൂടെ നിൽക്കില്ല എന്ന് വെച്ചാ ഇവിടെ ഒരുത്തിന്റെ സപ്പോർട്ട് നമുക്ക് ആവശ്യമില്ല. ഈ കേസ് ഞാൻ പുഷ്പം പോലെ ഉരുത്തരാ. അഡ്വക്കറ്റ് ആനന്ദക്കുട്ടൻ ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. ഇത്രയും നാൾ നമ്മളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിന് ഒന്നൊന്നായി ഞാൻ കോടതിയിൽ അക്കമിട്ട് പകരം വീട്ടും. കോടതിയിൽ ഞാൻ ആള് പുലിയ. കേസ് അകമ്പുറം മറിയും, വാദി പ്രതിയാകും. പ്രജറി സത്യവിരുദ്ധമായ വിവരങ്ങൾ നൽകി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക. IPC 193 നിരോഷ അഴിയെണ്ണും. സമത്വവാദി തെണ്ടികൾ കടന്ന് ഓടിത്തള്ളും. പോയ വഴിക്ക് പുല്ല് പോലും മുളയ്ക്കൂല. ഗോയിന്ദൻ കുട്ടി ഒപ്പിട്. ഇതിന്റെ അഭിമാനത്തിന്റെ പ്രശ്ന കോളനിക്കാരുടെ ഞാൻ കോട്ടും തൂക്കിയിട്ട് തലങ്ങും വലങ്ങും നടക്കുന്ന ഒരു മണ്ടം വക്കീല്. അവർക്കൊക്കെ അഡ്വക്കറ്റ് ആനന്ദക്കുട്ടനാണെന്നൊന്ന് കാണിച്ചു കൊടുക്കണം. യശോദ ഒന്ന് ഞെട്ടട്ടെ. സാറേ എന്താടോ ആനക്കാര്യത്തിന്റെ ഇടയിലാണോ ചേനക്കാരി? സാറേ നാല് പെണ്ണുങ്ങൾ കാണാൻ വന്നിരിക്കുന്നത് ഏതോ കേസിന്റെ കാര്യത്തിന്. വക്കീൽ